ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിന്ധുസ് ടേസ്റ്റി കിച്ചൺ. ഞാനിന്നൊരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു നാടൻ വിഭവമാണ്. അപ്പോൾ ഇത് സദ്യക്കായാലും അല്ലാതെ ആയാലും കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ അവിയൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം സ്റ്റവിൽ വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണകളോ ഒഴിക്കണം. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത് അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ. എസ്പെഷ്യലി നമ്മുടെ നാടൻ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയാണ് നല്ലത്. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ജീരകം പൊടിച്ചത് കയ്യിലില്ലെങ്കിൽ ഇപ്പം ഇടണ്ട, തേങ്ങ അരയ്ക്കുമ്പോൾ ഇട്ടാലും മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അധികം മൂത്ത് പോകണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അവിയലിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സവാള, അതുപോലെ 1 കഷ്ണം ചേന, 1 കഷ്ണം മത്തങ്ങ, 1.5 ക്യാരറ്റ്, 5-6 ബീൻസ്, അതുപോലെ തന്നെ 1 മുരിങ്ങക്കായ, അതുപോലെ 1 പച്ചക്കായ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ മൂടി വേവിക്കാം. ചെറിയ തീയിലിട്ടാൽ മതി, എന്നാലേ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വരുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വരിയിട്ട് കഷ്ണങ്ങൾ അടിയിൽ പിടിക്കും. അപ്പോൾ ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് മൂടി വേവിക്കാം. അപ്പോൾ അവിയലിനുള്ള കഷ്ണം വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള തേങ്ങ അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങയുടെ 1/3 പീര ഇതിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/3 കപ്പ് ഉള്ളതുകൊണ്ട് നമ്മുടെ വെജിറ്റബിൾ കട്ട് ചെയ്തത്. അപ്പോൾ 1/3 തേങ്ങയുടെ 1/3 എടുത്താൽ മതി. അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ കുറച്ച് വേപ്പിലയും 2-3 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് അതും കൂടി ചേർക്കാം. നമ്മൾ കുറച്ച് മുളക് പൊടി അവിയലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 പച്ചമുളകൊക്കെ തന്നെ മതിയാവും. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ജീരകം ആദ്യം ചേർത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ജീരകം കൂടി ചേർത്തടിക്കുക. ഇപ്പോൾ അവിയലിൻ്റെ കഷ്ണം 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങ അടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങയുടെ അരപ്പൊന്ന് വേവാൻ വേണ്ടിയിട്ട് 5 മിനിറ്റും കൂടി ഒന്ന് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കുറച്ച് ഗ്രേവി ഉള്ള ടൈപ്പ് അവിയലാണെങ്കിൽ അധികം വെള്ളം വറ്റിക്കേണ്ട, അല്ലെങ്കിൽ കഷ്ണങ്ങൾ വിട്ടുവിട്ടിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. നമുക്ക് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർക്കാം. തൈരില്ലെങ്കിൽ കുറച്ച് വാളംപുളി പിഴിഞ്ഞൊഴിച്ചാൽ മതി. അധികം പുളി വേണ്ട, ഒരു ചെറിയൊരു പുളിയും കൂടി ഉണ്ടെങ്കിൽ അവിയൽ നല്ലൊരു ടേസ്റ്റാണ്. ചിലർ 1 തക്കാളിയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അതിൽ നല്ലത് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് വാളംപുളി പിഴിഞ്ഞത്. അത് ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ മേളിലൊന്ന് തൂവി കൊടുക്കണം. അതുപോലെ തന്നെ 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഈ സമയത്ത് ഉപ്പെല്ലാം കറക്റ്റാണോ എന്നൊക്കെ നോക്കണം. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്.
കണ്ടല്ലോ, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലുള്ള നാടൻ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.